हेलो फ्रेंड्स, वेलकम बैक टू माय चैनल शाज लर्निंग। नाम वीडियो डिस्कस इन स्टैंडर्ड फोर वर्कशीट और वर्कशीट ऑलरेडी नामु इत सेकंड वर्कशीट चल चल वर्कशीट अब नमक नोक इवर पिक्चर ए गार्डन और गार्डन पिक्चर ए डिस्क्रिप्शन अबाउट द अबव पिक्चर इज गिवन हियर बट देयर आर सम ब्लैंक्स प्लीज चूस द करेक्ट वर्ड फ्रॉम द बॉक्स एंड फिल द ब्लैंक्स। ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, പക്ഷേ കുറേ വേർഡ്സ് മിക്സിംഗ് ആണ്, അപ്പോൾ ആ ബ്ലാങ്ക്സ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അവിടെ ഒരു ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ പോട്ട്, പുഷിംഗ്, പ്ലാന്റിംഗ്, വാട്ടറിംഗ്, പ്ലാന്റ്സ്, ലവ്ലി, ഡിഗ്ഗിംഗ് ഫ്ലവേഴ്സ്. ലെറ്റ് അസ് റീഡ് ഇറ്റ്. ഓ വാട്ട് എ ഫ്ലവർ ബോട്ട് ഗാർഡൻ എന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക, ഏതാണോ അതിന് ചൂസ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അത് ചൂസ് ചെയ്യുക. പുഷിംഗ് വരില്ല. പ്ലാന്റിംഗ് ഗാർഡൻ എന്ന് പറയുമോ? ഇല്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, വാട്ട് എ ലവ്ലി ഗാർഡൻ, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതിലേതാ ഉള്ളത്? ലവ്ലി. സോ വാട്ട് എ ലവ്ലി ഗാർഡൻ. നെക്സ്റ്റ്, ദേർ ആർ സോ മെനി ട്രീസ്. പിന്നെയോ? ട്രീസ്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്, അങ്ങനെയല്ലേ പറയാ? ട്രീസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഓക്കെ, വൺ ഗേൾ ഈസ്, ഒരു ഗേൾ എന്ത് ചെയ്യുന്നു? പിക്ചർ നോക്കുക. ആ വാട്ടറിങ്, നനയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പം വാട്ടറിങ്, വാട്ടറിങ് പ്ലാന്റ്സ്, വാട്ടറിങ് ദ പ്ലാന്റ്സ്. അനദർ ഗേൾ ഈസ്, ആ ഒരു സാപ്ലിംഗ്, ഏ സാപ്ലിംഗ് എന്തോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? പ്ലാന്റിങ് എ സാപ്ലിംഗ് ബൈ സിറ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട്. എ ഗേൾ ഈസ് വാക്കിംഗ് വിത്ത് എ ഫ്ലവർ പോട്ട്. വൺ ബോയ് ഈസ് ഡിഗ്ഗിങ് ദി സോയിൽ. അനദർ ബോയ് ഈസ് പുഷിംഗ് ട്രോളി ഫുൾ ഓഫ് പ്ലാന്റ്സ്. ഐ ലൈക്ക് ദിസ് പിക്ചർ വെരി മച്ച്. ഇതിൽ ഫിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആദ്യം സ്വന്തമായി ഫിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് പാരൻസ് ശ്രദ്ധിക്കുക, പാരൻസിനുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് കുട്ടികൾ കോപ്പി ചെയ്യാൻ കോപ്പി ചെയ്യുന്നതും ശ്രദ്ധിക്കണം. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് ടേബിൾ കെയർഫുള്ളി ആൻഡ് മേക്ക് സെൻറ്റൻസസ് യൂസിങ് ഇറ്റ്. താഴെയുള്ള ടേബിൾ വായിച്ചിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗത്ത് ചിൽഡ്രൻ, കിങ്, ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, ഓൾഡ് മാൻ, സെർവൻസ്, ലീന, നെക്സ്റ്റ് ഈസും ആറും തന്നിട്ടുണ്ട്. ദെൻ പ്ലേയിങ്, വാക്കിംഗ്, സിറ്റിംഗ്, ഫ്ലിറ്ററിങ്, ഫ്ലൈയിങ്, സ്ലീപ്പിംഗ്, ഡാൻസിങ്, ഇൻ ദി ഗാർഡൻ, ഓൺ ദി ട്രീ, ഇൻ ദി പാലസ്, അറൗണ്ട് ദി ഫ്ലവർ ഫ്ലവേഴ്സ്, അറൗണ്ട് ദി ട്രീസ്, അണ്ടർ ദി ട്രീ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ യോ ദേവി, ഐ യോ ദേവി, അതായത് ഐ യു ദേവി, ഇവ പ്ലൂരലാണ്, അതായത് ഒന്നിൽ കൂടുതലുണ്ട്, ബഹുവചനമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ എപ്പോഴും ആം മാത്രമേ വരുള്ളൂ. ആ കേസ് നമുക്കറിയാം. ബാക്കി അയ്യോ ദേവിയിൽ ഏതൊക്കെയുണ്ട്? യു, ദേ, വി. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് വരിക? ആറാണ് വരുന്നത്. ആർ എന്ന് മാത്രമേ ഇതിൻ്റെ കൂടെ വരൂ. യു ആർ, ദേ ആർ, വി ആർ, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ആർ, യു എന്ന് പറയുമ്പോൾ ഒരാളാണ്, പക്ഷേ അതും നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അയ്യോ ദേവിയിൽ യു ദേവി, അതിൻ്റെ കൂടെ ആറും അയ്യൻ്റെ കൂടെ ആമും ആണ് വരുന്നത്. ബാക്കി ബാക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ലീന, രാമു, രാജു, അവരുടെ കൂടെ പേരുകളാണ്, ഒരാളാണ്, ഒരാളുടെ പേരാകുന്ന സമയത്ത് ഈസ് വരും. ഷി ഈസ്, ഇറ്റ് ഈസ്, ഹി ഈസ്, രാമു ഈസ്, രാജു ഈസ്, രാധ ഈസ്. ഇനി രാജു ആൻഡ് രാധ എന്ന് പറയുന്ന സമയത്ത് ആറ് വരും. രാജു ആൻഡ് രാധ ആർ ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, രാജു ആൻഡ് രാധ ആർ ഗോയിങ് ടു ദി സ്കൂൾ. നെക്സ്റ്റ് നമുക്ക് എഴുതി നോക്കാം. ചിൽഡ്രൻ, ചിൽഡ്രൻ്റെ കൂടെ എന്താ വരിക? ചൈൽഡാണ് ഒരാൾ. ചിൽഡ്രൻ ഒരുപാടുണ്ട്, അപ്പോൾ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കിങ് ഈസ് sitting in the garden, children are playing in the garden, butterflies are dancing around the flowers. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കൊടുക്കുക. ബട്ടർഫ്ലൈസ് കളിക്കോ? ഇല്ല. നടക്കുവോ? ഇല്ല. ഇരിക്കുവോ? ഇല്ല. അപ്പോൾ നമുക്ക് ഫ്ലൈയിങ് ഒക്കെ കൊടുക്കാം, പക്ഷേ ഡാൻസിങ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം.
And old man is sleeping under the tree. Children are playing in the garden. Servants are walking in the palace. Birds are fluttering on the tree. അപ്പം അതുപോലെ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ലീന ഈസ് ഡാൻസിങ് ഇൻ ദി ഗാർഡൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞു, ലീന ഈസ് ഡാൻസിങ് ഇൻ ദി ഗാർഡൻ പറഞ്ഞു. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും വെച്ച് നമ്മൾ എഴുതി, ചിൽഡ്രൻ എഴുതി, കിങ് ബട്ടർഫ്ലൈസ് ബേർഡ്സ് ഓൾഡ് മാൻ. ഇനി ബട്ടർഫ്ലൈസ് ഫ്ലട്ടറിങ് കൊടുക്കാം, ബട്ടർഫ്ലൈസിന് ഫ്ലട്ടറിങ് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിന് ഫ്ലൈയിങ് കൊടുക്കാം. ഓക്കെ, ബേർഡ്സിന് ഫ്ലൈയിങ് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് ഫ്രണ്ട്സ്, ദിസ് ഈസ് അമ്മു ആൻഡ് അപ്പു. ദേ ആർ പ്ലാന്റിങ് എ ട്രീ. ഇറ്റ്സ് എ ഗ്വാവ പ്ലാന്റ്. അപ്പു ഡഗ് ദ സോയിൽ ആൻഡ് ദേ പ്ലാന്റഡ് ദ ട്രീ ടുഗദർ. അമ്മു വാട്ടേർഡ് ദ പ്ലാന്റ്. ദേ ആർ വെരി ഹാപ്പി. അപ്പോൾ ഇത് അമ്മുവും അപ്പുവാണ്. ദേ ആർ പ്ലാന്റിങ് എ ട്രീ. അവരൊരു ട്രീ പ്ലാന്റ് ചെയ്യാണ്. ഇറ്റ്സ് എ ഗ്വാവ പ്ലാന്റ്. അതൊരു പേരക്കത്തൈയാണ്. അപ്പു ഡഗ്, ഡിഗിങ് കുഴിക്കുക, ഡഗ് കുഴിച്ചു, ദ സോയിൽ മണ്ണിൽ നിന്ന് കുഴിച്ചു, ആ പ്ലാന്റ് ചെയ്തു. അവർ രണ്ടുപേരും കൂടി പ്ലാന്റ് ചെയ്തു. ടുഗദർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്ലാന്റ് ചെയ്തു. അമ്മു വാട്ടേർഡ് ദ പ്ലാന്റ്. അമ്മു നനച്ചു കൊടുത്തു. ദേ ആർ വെരി ഹാപ്പി നൗ. ഡു യു ലൈക്ക് ടു പ്ലാന്റ് ട്രീസ്? നിങ്ങൾക്ക് ട്രീസ് പ്ലാന്റ് ചെയ്യാൻ ഇഷ്ടമാണോ? റൈറ്റ് എ ഫ്യൂ ലൈൻസ് എബൌട്ട് യുവർ പ്ലാന്റ്. അപ്പോൾ കഴിഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞ് പോയ എൻവിറോൺമെൻറ്റൽ ഡേ, നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? സാപ്ലിങ്സ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? മരത്തൈകൾ കിട്ടിയിട്ടുണ്ടാകും. അതിപ്പോൾ വലുതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നട്ട നിങ്ങളുടെ ഒരു ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. അത് ഫ്ലവർ പ്ലാന്റ് ആവാം, അല്ലെങ്കിൽ ട്രീസ് ആകാം, എന്തുമാകാം. ഐ ഹാവ് എ പ്ലാന്റ്. ഇറ്റ് ഈസ് എ മാംഗോ ട്രീ. എനിക്കൊരു പ്ലാന്റ് ഉണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് എ മാംഗോ ട്രീ. അതൊരു മാവാണ്. ഐ ലൈക്ക് പ്ലാന്റിങ് ആൻഡ് വാട്ടറിങ്. എനിക്ക് നനയ്ക്കാനും നടാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ബിഫോർ ആൻ ഇയർ ഓൺ ആൻ എൻവിറോൺമെൻറ്റൽ ഡേ ഐ ഗോട്ട് ഇറ്റ്സ് സാപ്ലിംഗ് ഇൻ മൈ സ്കൂൾ. ഓക്കെ, ഫ്രം ഇൻ മൈ സ്കൂൾ. അവിടെ ഇന്ന് വേണ്ട, ഫ്രം മതി. ഐ ഗോട്ട് ഇറ്റ്സ് സാപ്ലിംഗ് ഫ്രം മൈ സ്കൂൾ. ഫ്രം സ്കൂളിൽ നിന്ന് കിട്ടി, പിന്നെ ഇന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ടുഡേ മൈ പ്ലാൻ ബിക്കംസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ എന്താണ്? ആ പ്ലാന്റാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ടോക്ക് വിത്ത് ഹിം ഇൻ എവറി ഈവനിങ്. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും. ഐ ലൈക്ക് ഹിം സോ മച്ച്. എനിക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇമേജിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാന്റിനെ കുറിച്ച് എഴുതാൻ പറ്റും. അതിനൊരു ജീവനുള്ളതായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ ഇമേജിൻ ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പ്ലാന്റിനെ കുറിച്ച് എഴുതാം. നിങ്ങൾ കഥ പറയാറുണ്ടോ? നിങ്ങൾ പാട്ട് പാടാറുണ്ടോ? നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളുടെ പ്ലാന്റ് ഇലകളൊക്കെ ഇളക്കി ഡാൻസ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.